ഹായ്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റീസെന്റ്ലി നടന്നിട്ടുള്ളതാണെന്ന് നോക്കാവോ? നമ്പർ വൺ, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോയിട്ട് അല്ലേ വേണ്ട നാളെ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടോ? രാവിലെ എണീക്കാൻ അലാറം സെറ്റാക്കി വെച്ചിട്ട് അലാറം അടിക്കുമ്പോൾ ഓഫാക്കിയിട്ട് കുറച്ചുകൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? മിക്കവാറും സമയങ്ങളിൽ ഫോൺ നോക്കി കിടക്കുന്നതാണോ പണി? വെറുതെ ഒരു കാര്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ? ഈ പറഞ്ഞ പോലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പേടിക്കണം, കാരണം നിങ്ങൾക്ക് ലാക്കഡൈസിക്കൽനെസ് ആണ്. മനസ്സിലായില്ലല്ലേ, നിങ്ങൾ ഭയങ്കര മടിയനായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇനി ഈ വീഡിയോ ഫുള്ള് കണ്ടു തീർക്കാൻ മടിയാണോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പേരെങ്കിലും പറഞ്ഞവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഈ ബയോളജിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലായിട്ടുള്ള ടേംസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള സൈക്കോളജി സൈഡിലേക്കോ അല്ലെങ്കിൽ ഡീപ്പ് സൈക്കോളജി സൈഡിലേക്കോ ഡെപ്ത്തിലേക്കോ ഒന്നും പോകുന്നില്ല. കോമൺ ആയിട്ട് ഈ മടി മാറ്റാനുള്ള കുറച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ കുറച്ച് ടിപ്സും കുറച്ച് കാര്യങ്ങളും എല്ലാം നമ്മൾ വെറുതെ ഒന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. കാര്യം ഈ പറഞ്ഞ പോലെ ഈ വീഡിയോ ഫുള്ള് കണ്ടു തീർക്കാനുള്ള ക്ഷമ ഇല്ലാത്തവരുമുണ്ട്, അതുകൊണ്ടാണ് മാക്സിമം ചുരുക്കി പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുക്കാം. അതിൽ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ഥിരമായിട്ട് ചെയ്ത് ശീലിച്ച കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി റൊട്ടീൻസ്, ഈ സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു അല്ലെങ്കിൽ വർക്കിന് ഓഫീസിൽ പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി ഹാബിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്ത് നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. സോ അങ്ങനെ ഉണ്ടാകുന്ന മടിയുണ്ട്. രണ്ട്, നമുക്കൊരു വലിയൊരു ലക്ഷ്യമുണ്ട്, പക്ഷേ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കടക്കാനും ചെയ്യാനും ഒക്കെ ഉള്ളൊരു മടി. ആദ്യം വേണ്ടത് നമ്മൾ ഈ മടി മാറ്റി ഇപ്പോൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി എഫേർട്ട് എടുത്താൽ നമ്മൾ ലക്ഷ്യത്തിലെത്തുമെന്ന തിരിച്ചറിവാണ്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ടു സ്റ്റാർട്ട്, തുടങ്ങുക. പലപ്പോഴും ഒരു സ്റ്റാർട്ട് കിട്ടാത്തത് കൊണ്ട് മടിയിലേക്ക് പോകുന്നവരുണ്ട്. തുടങ്ങി വയ്ക്കാൻ ഭയങ്കര പാടാണല്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്താലും ജസ്റ്റ് മേക്ക് എ സ്ട്രോങ് സ്റ്റാർട്ട്. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫയർ കയറി വരികയാണ് അധ്വാനിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്റ്റേജിൽ നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കരിങ്കല്ലെടുപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് ചെയ്യാതിരിക്കുക. അതായത് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ നോക്കാതിരിക്കുക. ജസ്റ്റ് ഡിവൈഡ് യുവർ ഗോൾ, അതായത് നമ്മുടെ ഗോളിനെ ഡിവൈഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് തീർക്കുക. നമ്മൾ ഈ മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതിയാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് പോകുന്നത്. സോ ഇത് നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഓരോ സ്റ്റെപ്പിലും ഓരോ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ ഓരോന്നും ഫിനിഷ് ചെയ്ത് പോകുമ്പോൾ, സോ ഐ കംപ്ലീറ്റഡ് ദി സ്റ്റേജ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ആവേശം ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ജനറേറ്റ് ആയിക്കോളും. പക്ഷേ ടൈം മാനേജ്മെൻറ്റോട് ശ്രദ്ധിക്കണം. അതായത് ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കും എന്നുള്ള ഒരു ടാർഗറ്റ് മനസ്സിലുണ്ടായിരിക്കണം. അതിനുശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന മനസ്സിൽ ഡിസിഷൻ എടുക്കുക. ഒരു സെക്കൻഡ്, ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഈ ലോക്ക്ഡൗണിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്. ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, അജിയോ, അങ്ങനെ തുടങ്ങി പല വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇനി അത്തരം പർച്ചേസ് നടത്തുമ്പോൾ ഇന്ത്യയിലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷനായ ക്യാഷ് കരോ വഴി പർച്ചേസ് ചെയ്യാം. അതിലൂടെ അടിപൊളി ക്യാഷ് ബാക്ക് നേടാം. നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് എത്ര തന്നെയായാലും നിങ്ങൾക്കത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനും പറ്റും. അതല്ലെങ്കിൽ അതിനെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സാക്കി മാറ്റാനും പറ്റും. ക്യാഷ് കരോ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്യാഷ് കരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 25 രൂപ ബോണസും ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിട്ടുള്ള ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് മൈ ഏണിംഗ്സ് സെക്ഷനിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അതിനെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ആമസോൺ വൗച്ചറാക്കി മാറ്റുകയോ ചെയ്യാം. അതുപോലെ 1500 ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ ക്യാഷ് കരയിലുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈക്കിക് 25 എന്ന കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 25 രൂപ ഇൻസ്റ്റൻറ്റ് റിവാർഡും കിട്ടും. അടുത്ത മെയിൻ സംഭവം ഉറക്കം. അത് രാവിലെ എഴുന്നേക്കാൻ നോക്കുക. ഇത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ അമ്മ ചിലപ്പോൾ കമ്പെടുത്തോണ്ട് വരും. എനിക്ക് പറ്റത്തില്ല. എനിക്ക് രാവിലെ എഴുന്നേക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, ഭയങ്കര പാടാണ്. പക്ഷേ എഴുന്നേറ്റല്ലേ പറ്റൂ. നമുക്ക് ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ചില ദിവസങ്ങൾ നമ്മൾ രാത്രി നല്ല ലേറ്റായിട്ട് കിടക്കുന്ന ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്കായിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അത്രയും ആ സമയം കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 മണിവരെയൊക്കെ ഉറങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്ട്രക്ചറാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ പറ്റുന്നതും ഉറക്കവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പ്രോപ്പർ ടൈമിലാക്കാൻ ശ്രമിക്കുക. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ഓവറായിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങാതെ ആവശ്യത്തിന് മാത്രം ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേക്കാൻ നോക്കുക. അതായത് നമ്മൾ ഈ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മടി മാറ്റാനുള്ള ഏറ്റവും വലിയൊരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേക്കുകയാണ്. അങ്ങനെ എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് വിചാരിക്കും, നല്ല തണുപ്പൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ 5 മണിയല്ലേ ആയുള്ളൂ, ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കിടക്കാം എന്ന് വിചാരിക്കും. പക്ഷേ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് പിന്നെ എഴുന്നേക്കുമ്പോൾ 8 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ടാകും. സോ ഈ ഒരു തോട്ട് ആദ്യം തന്നെ എടുത്ത് കളയുക. നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ അപ്പോൾ തന്നെ ജസ്റ്റ് വേക്കപ്പ് ആൻഡ് ചേസ് യുവർ ഡ്രീംസ്. അബ്ദുൽ കലാം സാറ് പറഞ്ഞ ഓർമ്മയില്ലേ, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് അത് നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. 1, ഉറക്കത്തിൽ കണ്ട സ്വപ്നങ്ങളുമായിട്ട് ഉറക്കം മുന്നോട്ട് കൊണ്ടുപോകുക. 2, ഉറക്കത്തിൽ നിന്ന് കുതിച്ചു വരുന്ന ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക.
ആൻഡ് ദ ചോയ്സ് ഇസ് ഹ്യൂവേഴ്സ്. അടുത്ത മടി ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ടൈം റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് മടി ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് ടൈം റിസൾട്ട്സിൽ അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ മേഖലയിൽ സക്സസ് ആയവരുടെയും തോറ്റുപോയവരുടെയും സ്റ്റോറി വായിക്കുക. എന്നിട്ട് സക്സസ് ആയവർ എന്തുകൊണ്ട് അവിടെ എത്തിയെന്നും പരാജയപ്പെട്ടവർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് നമ്മൾ വിശകലനം ചെയ്യുക. ഈ നമ്മൾ ഈ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സക്സസ് മാത്രമേ നമ്മൾ പലപ്പോഴും പുറമേ കാണുന്നുള്ളൂ, പക്ഷേ അവരവിടെ എത്തിയത് ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടായിരിക്കും. അപ്പോൾ ആ സ്ട്രഗിൾസ് എല്ലാം എന്തൊക്കെയാണെന്ന് നമ്മളോട് ഉൾക്കൊള്ളുക. അതുപോലെ തോറ്റുപോയവരും ഇത്രയും സ്ട്രഗിൾസ് എല്ലാം അനുഭവിച്ചു കാണും, പക്ഷേ അവർക്ക് പിഴച്ചുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൽ നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണെന്ന് നോക്കുക, എന്നിട്ട് ആ സ്റ്റേജിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ചെയ്യാനുണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതൊക്കെ ചെയ്യുക. ഇൻസ്പിറേഷൻസ് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കുക. നെക്സ്റ്റ് വൺ, നമ്മുടെ ഡ്രീമിലേക്ക് നമ്മളെ പുഷ് ചെയ്യുന്നവരോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവരെ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയുകയും നമ്മുടെ ആഗ്രഹത്തിന് കൂടുതൽ ഡിസയർ കൂടുതൽ സ്ട്രോങ് ആവുകയും തുടർന്ന് നമ്മൾ കൂടുതൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് കൂടുതൽ മടിയില്ലാതെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇനിയുള്ളൊരു കാര്യം, ചില ആളുകൾക്ക് ബെറ്റർ ഔട്ട്പുട്ട് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അതായത് പെർഫെക്ഷൻ മാത്രം നോക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ മാക്സിമം പെർഫെക്ഷൻ വരുത്തി നമ്മൾ ചെയ്യാൻ നോക്കും, പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ അത്രയും വർക്ക് ചെയ്ത് പെർഫെക്ഷനിൽ എത്തിക്കുന്ന ഒരു സാധനം മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ അതിൽ കുറേ ഇമ്പെർഫെക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അവർ നമ്മളോടത് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുക, ഞാൻ ഇത്രയൊക്കെ പെർഫെക്ഷൻ നോക്കിയിട്ടും എനിക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇവിടെ നമ്മൾ മടിയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ തെറ്റ് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അത് റിസീവ് ചെയ്യുക. അത് സ്വീകരിച്ച് നമ്മുടെ അടുത്ത വർക്കിൽ ആ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ തെറ്റുകൾ ഓരോന്നായിട്ട് തിരുത്തി നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും പൂർണ്ണമായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത്, നമ്മുടെ വീട്ടിൽ എത്ര ചെറിയ സൗകര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ബെഡിലിരുന്ന് വർക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ബെഡ് എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബെഡിലിരുന്ന് പുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി വരും. പിന്നെയുള്ളൊരു കാര്യം, ഇത് റിവേഴ്സായിട്ടും സംഭവിക്കും. അതായത് നമ്മൾ ബെഡിലിരുന്ന് വർക്ക് ചെയ്ത് ചില ആൾക്കാർക്ക് രാത്രി ഉറങ്ങാൻ സമയത്ത് കൃത്യമായിട്ട് ഉറക്കം കിട്ടാതെയും വരും. അതുകൊണ്ട് ഈ ബെഡിലിരുന്ന് വർക്ക് ചെയ്യുന്ന പരിപാടി മാക്സിമം അവോയ്ഡ് ചെയ്യുക. അടുത്ത്, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട്, അതിൻ്റെ അൾട്ടിമേറ്റ് എൻഡ് മനസ്സിലാദ്യമേ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ സക്സസ്സിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യമേ വിഷ്വലൈസ് ചെയ്യുക. അതേസമയം നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ മനസ്സിലാലോചിക്കുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പരീക്ഷയിൽ ജയിച്ചാൽ, അല്ലെങ്കിൽ ഹൈ സ്കോർ വാങ്ങിച്ചാൽ എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടും, അതിനുശേഷം എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ, എല്ലാവരുടെയും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അതേപോലെ ഈ പരീക്ഷയിൽ തോറ്റുപോയാൽ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് പണിയെടുക്കാൻ തയ്യാറാവും. അടുത്തത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് പറ്റുമെങ്കിലൊന്ന് കുറയ്ക്കാൻ നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം, പക്ഷേ എങ്കിലും അതൊന്ന് ലിമിറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ വെറുതെ ഒന്ന് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കാനായിരിക്കും എടുക്കുന്നത്, പക്ഷേ അത് കുറേ നേരത്തേക്ക് നീണ്ടുപോകും. അപ്പോൾ ഇതും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ പിന്തിരിപ്പിച്ച് ഒരു ലേസിനെസ്സിലേക്ക് കൊണ്ടുപോകും. സോ ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അടുത്തത്, നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ, ലൈക്ക് എനിക്ക് അവിടെ ചാൻസ് കിട്ടി, ഇവിടെ ചാൻസ് കിട്ടി, അത് ചെയ്യാൻ പോകണം, ഇത് ചെയ്യാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ 24 hours ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഫസ്റ്റ് ഡു ഇറ്റ്. ഇത് പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യില്ലേ, നമ്മൾ ദൂര സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ബഹളമാണ്. ഡേറ്റ് തീരുമാനിക്കുന്നു, എത്ര പേരെന്ന് ലിസ്റ്റ് എടുക്കുന്നു, കോൺഫറൻസ് കോൾ ഇടുന്നു, ലാസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഇടുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഇതെൻ്റെ അനുഭൂതി എന്ന് പറയുന്നതാണ്, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു 70% ട്രിപ്പുകളും ഫ്ലോപ്പായി പോകാറാണ് പതിവ്. കാര്യം ഇങ്ങനെ തുടങ്ങിയ ഒരു 20 ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോഴും ഫോണിൽ കിടപ്പുണ്ട്, ഇതുവരെ അവിടെ നിന്ന് പോയിട്ടില്ല. പക്ഷേ ചിലതങ്ങനെയല്ല, നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് തീരുമാനിച്ച ഉടനെ തന്നെ അടുത്ത ദിവസം ചിലപ്പോൾ അന്ന് തന്നെ പോയെന്നിരിക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കുക, പോവുക, അടിച്ചു പൊളിക്കുക, ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാം. നമ്മളിങ്ങനെ പ്ലാനുകൾ എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നതിനെക്കാട്ടിലും മേക്ക് ഇറ്റ് ഹാപ്പൻ, അതല്ലേ നല്ലത്. നെക്സ്റ്റ് വൺ, നമ്മുടെ വർക്കിംഗ് പാറ്റേൺ ഒന്ന് മാറ്റുക. എപ്പോഴും ഒരേ ബോറിംഗ് ആയിട്ടുള്ള കാര്യം തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് കൂടെ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക വർക്കിൽ.
നെക്സ്റ്റ് വൺ അവോയ്ഡ് ലോ ഡെൻസിറ്റി ഫൺ, അതായത് താൽക്കാലികമായിട്ട് കിട്ടുന്ന സന്തോഷങ്ങളുണ്ട്, കുറച്ചേറെ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പോകാറുണ്ട്. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ നോക്കുക, നോട്ടിഫിക്കേഷൻ നോക്കുക, ഗെയിം കളിക്കുക, ഇത്തരത്തിലുള്ളൊക്കെ പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്കുക. കാര്യം ഈ താൽക്കാലിക സന്തോഷം ഈ പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്കെല്ലാം ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, ജോലികളെല്ലാം തീർത്തതിന് ശേഷം അതൊക്കെ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാതെ എല്ലാം ചെയ്യാമല്ലോ. ഇനി ഓൾമോസ്റ്റ് മിക്കവരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ഒന്നാം തീയതി മുതൽ ഞാൻ നന്നാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒന്നാം തീയതി മുതൽ ഞാൻ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, പുതിയ പുതിയ ശീലങ്ങൾ, നല്ല നല്ല ശീലങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഈ ന്യൂ ഇയർ നോക്കി, അല്ലെങ്കിൽ ഒന്നാം തീയതി നോക്കി, അല്ലെങ്കിൽ തിങ്കളാഴ്ചകൾ നോക്കിയൊക്കെ ചെയ്യുന്നൊരു പരിപാടി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ജോൾസിനെ വിളിച്ച് സമയവും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് രാഹുവലമൊക്കെ നോക്കിയിട്ട് അങ്ങ് നന്നാവായിരുന്നില്ലേ? ആദ്യം തന്നെ ഈ നാളത്തേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഡേറ്റും സമയമൊക്കെ നോക്കി ഡിസിഷൻ എടുക്കുക എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അങ്ങ് മാറ്റി വയ്ക്കുക. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്, ടേക്ക് ദ മൊമെൻറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ഇനി എക്സാംസിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഇനി എത്രയുണ്ട് എത്രയുണ്ടെന്നിങ്ങനെ മറിച്ച് 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 നോക്കുന്ന പരിപാടിയില്ലേ, അതങ്ങ് കുറയ്ക്കുക. എന്തായാലും ഒരു ലോഡ് പഠിക്കാനുണ്ട്, വെറുതെ എന്തിനായി ടെൻഷൻ, ഇതെല്ലാം മറിച്ച് 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 ആവശ്യമില്ലാത്ത ബി പി കൂട്ടി ടെൻഷനാവുന്നേ. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക. പിന്നെ ഉള്ളൊരു കാര്യം, നിങ്ങൾ ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പുസ്തകങ്ങളും പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഒന്ന് അടുക്കി വയ്ക്കുക. കുറച്ച് അടുക്കും ചിട്ടയൊക്കെ ആവാം. കാര്യം അടുത്ത ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇതെല്ലാം വലിഞ്ഞു വാരി കിടക്കുന്നതിലും നല്ലത് എല്ലാം വൃത്തിക്കിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഒരു പോസിറ്റീവ് ഫീലല്ലേ, നമുക്കത് പിന്നെയും എടുത്ത് നോക്കാനൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സൈക്കോളജിക്കൽ ടേംസിലേക്കോ അല്ലെങ്കിൽ ബയോളജിക്കൽ ടേംസിലേക്കോ ഒന്നും പോയിട്ടില്ല. പരമാവധി കാര്യങ്ങൾ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അതുപോലെ ഇനി ചില ആൾക്കാരുണ്ട്, വളരെ ചുരുക്കം ചില ആൾക്കാർ, ഇത്രയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു തരി പോലും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ ഫിസിക്കലിയുള്ള അല്ലെങ്കിൽ ബയോളജിക്കലിയൊക്കെ ഉള്ള ചില റീസൺസും പ്രോബ്ലംസും ഒക്കെ കൊണ്ടാവാം. എല്ലാവരുടെയും കാര്യമില്ല, വളരെ ചുരുക്കം ചില ആൾക്കാർ. അങ്ങനെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുക. അവരിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളൊരു ഹെൽപ്പ് കിട്ടും. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, അത് അത്രയും ആവശ്യമുള്ളവർ മാത്രം. ബാക്കിയുള്ളവർ ഇതൊക്കെ ചെയ്താൽ, ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നതാണ്, മടി മാറ്റാനും പറ്റുന്നതാണ്. അപ്പോഴേ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മൾ ഈ മടിയും പരിപാടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടേ, നമ്മളെ പുച്ഛിക്കുന്നവരും നമ്മളെ തള്ളിപ്പറഞ്ഞവരൊക്കെ ഒരുപാട് പേരുണ്ടാവില്ലേ നമുക്ക് ചുറ്റും? അപ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കട്ടയ്ക്കാൻ കഷ്ടപ്പെടുക. ഇന്നോട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെയൊക്കെ മുഖത്ത് നോക്കി അടാറായിട്ടൊന്ന് ചിരിക്കുക. അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിവഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മടിയൊക്കെ മാറ്റി വെച്ച് അങ്ങ് വർക്ക് ചെയ്യുക. ആൻഡ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാഷ്കര ആപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് മെൻറ്റലിസ്റ്റ് അനന്ദു സൈനിങ് ഔട്ട്.